നമസ്കാരം. എൻ്റെ കടയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ നിരവധി കടകൾ ഈ ഒരു പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കട അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മലബാർ ആൻറ്റിക്കിൻ്റെ കീഴിലുള്ള ആർ സി എം, അവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് ആർ സി എം എന്ന് പറയുന്നത്. ഇത് നമ്മൾ താഴെ അങ്ങാടിയിലേക്ക് പോകുന്ന വഴിക്ക് ഓവർ ബ്രിഡ്ജിൻ്റെ സമീപത്തായാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ആർ സി എം എന്താണെന്ന് അറിയുന്നവരുണ്ടാവും. അതായത് അതിനെ ഇങ്ങനെ അറിയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇവരുടെ ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മ തന്നെയാണ്. ഒപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങളും ഒക്കെ നൽകുന്ന ഒരു സംരംഭമാണ് ഈ ആർ സി എം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഷോപ്പിൻ്റെ ഓണറോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ കടയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മജീദ്. ഞാൻ മലബാർ ആൻറ്റിക്ക് ആർ സി എം വണ്ടർ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. മലബാർ ആൻറ്റിക് ആർ സി എം വണ്ടർ വേൾഡ് പുതിയതായിട്ട് ഇവിടെ ഓപ്പണിങ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം മതി ആയിട്ട്. അതിൻ്റെ പല ഉൽപ്പന്നങ്ങളും ആരോഗ്യകരമായ പല ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് 100% മായമില്ലാത്തതും ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് ഇടനിലക്കാറില്ലാതെ കമ്പനി തരുന്നതുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വില കുറവിലും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിന്ന്. അപ്പോൾ ഈ ഒരു ആർ സി എം എന്ന് പറയുന്നത് എവിടെയാണ് ഇതിൻ്റെ ഒരു ആസ്ഥാനം? ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ, അതായത് എത്രത്തോളം ഔട്ട്ലെറ്റുകളുണ്ട്, കേരളത്തിൽ എന്താണ് അവസ്ഥ, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വടകരയിലത്തെയും മറ്റും കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അതെ, ഈ ആർ സി എം എന്ന് പറയുന്ന പ്രസ്ഥാനം 2020 രാജസ്ഥാനിലെ ഭിൽവാര എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ആസ്ഥാനം ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഭിൽവാരയിൽ 540 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസുകളും ഫാക്ടറികളെല്ലാം കിടക്കുന്നത്. അതിന് പുറമെ പല സ്റ്റേറ്റിലും ഇതിൻ്റെ ഫാക്ടറികളുണ്ട്. ഛത്തീസ്ഗഡിലുണ്ട്, പഞ്ചാബിലുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഹെൽത്ത് ഗാർഡ് ഓയിൽ വരുന്നത് പഞ്ചാബിൽ നിന്നാണ്. ഇതിൻ്റെ MD എന്ന് പറയുന്ന TC ചാബ്രാജി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഇതായിട്ട് ഈ രാജസ്ഥാനിലെ ഭിൽവാരയിലാണ് ഇതിൻ്റെ. ഇന്ത്യയിൽ ഇതിന് 15,000 ഔട്ട്ലെറ്റുകളുണ്ട്. ഇതായിട്ട് ചെറിയ ചെറിയ ഔട്ട്ലെറ്റാണെങ്കിലും 15,000 ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിലുണ്ട്. 1.5 crore അംഗങ്ങളുണ്ട് ഇത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഇതായിട്ട് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ. ഇതായിട്ട് കേരളത്തിൽ തന്നെ 600-650 ഔട്ട്ലെറ്റുകൾ ഇപ്പോഴുണ്ട്. കേരളത്തിൽ 4 depots കമ്പനിയുടെ മേൽനോട്ടത്തിലുള്ള, കമ്പനിയുടെ സ്വന്തം 4 depots കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഡിപ്പോ മുഖാന്തരമാണ് കേരളത്തിലുള്ള പിക്കപ്പ് സെൻറ്ററുകൾക്ക് സാധനങ്ങൾ കമ്പനി എത്തിക്കുന്നത്. ഇതായിട്ട് ആർ സി എമ്മിൻ്റെ കീഴിൽ എത്രത്തോളം പ്രൊഡക്റ്റുകളുണ്ട്? RCM-ൻ്റെ കീഴിൽ 450 പ്രോഡക്റ്റുകൾ ഇപ്പോഴുണ്ട്. ഇതായിട്ട് ഗൃഹോപകരണ സാധനങ്ങൾ മുതൽ തുണിത്തരങ്ങൾ, ഫുട്വെയർസ്, എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, എല്ലാ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. RCM-ൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്. 450 പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡിയിലുണ്ട്. ഈ ഒരു RCM പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാർ പിന്നീട് വേറൊരു പ്രോഡക്റ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണുന്നില്ല. അവർക്ക് അതത്രത്തോളം വിശ്വാസമാണ് അതിൽ. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ മായം കലരാത്ത ശുദ്ധമായ ഭക്ഷ്യ സാധനങ്ങളാണ് അതിലൊന്നാമത്തേത്. പിന്നെ രണ്ടാമത്തെ കാരണം വിലക്കുറവ്. വിലക്കുറവ് പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ മാർക്കറ്റിൽ ലഭിക്കുന്ന സാധനങ്ങളെക്കാട്ടും എത്രയോ വിലക്കുറവാണ് ഈ സാധനങ്ങൾക്ക് ഇതായിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അംഗങ്ങൾ, RCM-ൽ ജോയിൻ ചെയ്ത ആൾക്കാർ വേറൊരു സാധനവും അവർ ഉപയോഗിക്കില്ല പിന്നെ ഇതായിട്ട്. RCM-ൻ്റെ പിക്കപ്പ് സെൻറ്റർ എവിടെയാണോ അവിടെ പോയിട്ട് അവർ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കും. അതാണ് സ്ഥിതി. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് പലരും ഉണ്ട്, അവർക്ക് അറിയില്ല. ഇതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവരും ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മാറില്ല ഇതിൽ നിന്ന്. ഇത് അത്രയും ശുദ്ധമായ സാധനങ്ങളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഇതിൻ്റെ തവിടെണ്ണ എന്ന് പറയുന്നത്, റൈസ് ബ്രാൻഡ് ഓയിൽ.
അത് ഇന്ത്യയിലെ ആറോളം നാഷണൽ അവാർഡുകൾ ലഭിച്ച ഓയിലാണത്. അങ്ങനെ ഒരു ഭക്ഷ്യ എണ്ണക്ക് ആറോളം നാഷണൽ അവാർഡൊന്നും ലഭിച്ച എണ്ണയൊന്നും ഇന്ത്യയിൽ ഒരെണ്ണയും ഇല്ല ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണമേന്മ പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. അതിനിപ്പോൾ എത്രയോ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്ന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന സാധനങ്ങളാണ്. രാവിലെ ഒരു സ്പൂണ് വെറുമ്പായിട്ട് നമുക്ക് അത് സേവിക്കുകയും ചെയ്യാം. അന്നത്തെ അത്രയും ശുദ്ധമായ സാധനമാണ് അത്. അത് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും നമ്മളെ വിട്ടുമാറും എന്തായാലും. ഇതായിട്ട് അത് ഉറപ്പാണ്. പലർക്കും അനുഭവമുള്ള സംഗതിയാണ് ആ സംഗതികൾ. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് വെൽനസ് പ്രൊഡക്റ്റ്. ഇതായിട്ട് വെൽനസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഫുഡ് സപ്ലിമെൻറ്റുകൾ. ഫുഡ് സപ്ലിമെൻറ്റുകൾ പല സാധനങ്ങളുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കാനും പുരുഷന്മാർക്ക് ഉപയോഗിക്കാനും ഉള്ള പല രോഗങ്ങളും നമുക്കതിന് ശമനം കിട്ടും. പല രോഗങ്ങളിൽ നിന്ന് നമ്മളെ ശരീരത്തിൽ നിന്ന് വിട്ടൊഴിയും. കാരണം ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നതിലും നമുക്ക് ശരീരത്തിൽ ലഭിക്കേണ്ട ഭക്ഷണത്തിൽ കൂടി ലഭിക്കേണ്ട പല സാധന വിറ്റാമിൻ മിനറൽ പല സംഗതികളും ലഭിക്കാതെ പോകുന്നതെല്ലാം ഇതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കും ഈ ഇതിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റിൽ കൂടി. അങ്ങനെ ലഭിക്കുമ്പോൾ നമുക്ക് പിന്നെ ശരീരത്തിലുള്ള പല രോഗങ്ങളും നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. വരാതിരിക്കാനുള്ള കാരണങ്ങളും അങ്ങനെ തന്നെ. ഇപ്പോൾ പ്രത്യേകിച്ച് പല രോഗങ്ങളും കാര്യങ്ങളും ജീവിതശൈലിയിലും രോഗങ്ങളും അല്ലാതെ തന്നെ നമ്മളിപ്പോൾ കൊറോണ പോലത്തെ പല രോഗങ്ങളുമുള്ള സ്ഥിതിയാണ് നാട്ടിൽ മുഴുവൻ. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധ ശക്തി നമുക്ക് ഉണ്ടാക്കാനുള്ള പല പ്രോഡക്റ്റും ഇതിലുണ്ട്. S5 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്സ് ഉണ്ട് ഇതിൽ. ഇതായിട്ട് പ്രതിരോധ ശക്തി വളരെയധികം കൂട്ടും അത് നമുക്ക്. അത് ഒരുവിധ വൈറസുകളൊന്നും നമ്മളെ ശരീരത്തിലേക്ക് അടുക്കില്ല ഇതായിട്ട്. അത് ഒരു ദിവസം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ റൈറ്റ് അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങളെല്ലാം കരിഞ്ചീരകം, തുളസി, വേപ്പ്, അലോവേര, പിന്നെ പുതിന, ഇങ്ങനത്തെ 5 സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസാണ് അതിലുള്ളത്. അത് നമ്മൾ ഒരാൾ ഒരു ദിവസം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധ വൈറസുകളൊന്നും നമ്മളെ ശരീരത്തിലേക്ക് അടുക്കുകയില്ല, ഉറപ്പാണ് സംഗതി. ഏതൊരു ഷോപ്പാണെങ്കിലും, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഷോപ്പാണെങ്കിലും, തീർച്ചയായും അവിടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക, ആളുകൾ വന്ന് വാങ്ങുക പോവുക അല്ലേ. അപ്പോൾ എന്താണ് അവരുടെ MRP അനുസരിച്ച് പൈസയാണ് അവിടെ കൊടുക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ലാഭം എന്ന് പറയുന്നത് കടക്കാർക്ക് മാത്രം, അതായത് ആരാണോ സ്ഥാപനം നടത്തുന്നത് അവർക്ക് മാത്രമേ സാധാരണ ലാഭം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഞാനിവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ വാങ്ങി കൊണ്ടുപോയി ആളുകളെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് RCM. അതിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? തീർച്ചയായിട്ടും. ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും ഒരു സ്വയം സംരംഭകനാകാം ഇതിൽ കൂടിയിട്ട്. ഇതിൽ നിന്ന് അവർക്ക് ഇതിൽ ഒരു പിന്നെ ID എടുത്ത് ഇതിൽ ഒരു മെമ്പറായി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് MRP-യിലും വളരെ കുറഞ്ഞ വിലയിലാണ് അവർക്ക് സാധനം കിട്ടുക. ആ സാധനങ്ങൾ അവർക്ക് വാങ്ങി അവരുടെ ഹോം ഷോപ്പായിട്ട് അവർക്ക് നടത്താം. ഹോം ഷോപ്പായിട്ട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൽ കൂടി ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക. അതായിട്ട് ഏതൊരു സാധാരണക്കാർക്കും ചുരുങ്ങിയ ഒരു ചെറിയൊരു മുതൽ മുടക്കിൽ കൂടിയിട്ട് ഒരു സ്വയം പര്യാപ്തത, അത് കമ്പനിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഒന്നാമത്തെ ലക്ഷ്യം ആരോഗ്യമാണ്, രണ്ടാമത്തെ ലക്ഷ്യം സ്വയം പര്യാപ്തതയാണ്. ഏതൊരു ഭാരതീയ പൗരനിക്കും സ്വയം പര്യാപ്തത, സ്വയം സംരംഭം തുടങ്ങി അവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരിതാണ് കമ്പനി അവർക്ക് കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് ഭാരതം കെട്ടിപ്പടുക്കുക, നവഭാരതം കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ MD TC ചാപ്ര എന്ന് പറയുന്ന അവർക്ക് ഉള്ളത്. ഇതായിട്ട് അവരെ പറ്റി പറയുകയാണെങ്കിൽ അവരെ രാജസ്ഥാനിൽ അവരെ വിളിക്കുന്നത് സെക്കൻഡ് ഗാന്ധി എന്നാണ്. ഗാന്ധിയൻ ആശയങ്ങളും മറ്റും പ്രചരിപ്പിക്കുക പിന്തുടരുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളും ഗാന്ധിയൻ ജീവിതം പിന്തുടരുന്ന ആളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ. ഇതായിട്ട് ഭാരത പൗരന്മാരെ സ്വയം പര്യാപ്തയിലെത്തിക്കുക, ആരോഗ്യം നല്ല ഒരാരോഗ്യമുള്ള ജനങ്ങളായി വാർത്തെടുക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്.
ഇപ്പൊ നമ്മൾ എം എൽ എം കമ്പനി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് എം എൽ എം കമ്പനികളുണ്ട്. അതിൽ നിന്നും തീർച്ചയായും ഇതിലൊരു വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല പല സബ്സിഡികളും ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയും കൂടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നാട്ടിൽ മുഴുവനും കേൾക്കുന്ന എം എൽ എം കമ്പനി എന്ന് പറഞ്ഞിട്ട് പല മണി ചെയിൻ കമ്പനികളും അതും ഇതെല്ലാം ഉണ്ട്. ഇതാക്കിയിട്ട് ആൾക്കാർ വെറുതെ ചീറ്റ് ചെയ്യുന്ന പല കമ്പനികളും ഉണ്ട്. ആൾക്കാരെ കൊണ്ട് പൈസ ഇടിക്കുക, എന്നിട്ട് വെറുതെ എന്നിട്ട് ആളെ ചേർത്തുക, എന്നിട്ട് ഇത്ര പൈസ കിട്ടും അത്ര പൈസ കിട്ടും എന്ന് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് പ്രോഡക്റ്റ് കാണിച്ചിട്ട് അത് വലിയ വിലക്ക് ഒരു 100 രൂപേൻ്റെ സാധനം 1000 രൂപയൊക്കെ വിൽക്കുക, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ലാഭം കൊടുക്കുക. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നേർമാർഗത്തിൽ കൂടിയിട്ട് ഇതിൻ്റെ പേര് തന്നെ ആർ സി എം എന്നുള്ളതിൻ്റെ പേര് തന്നെ റൈറ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്നാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. ഇതിൽ വെറുതെ ആളെ കൂട്ടിയതിനെ കൊണ്ടൊന്നും ഒരു കാര്യം അങ്ങനത്തെ ഒരു കമ്പനി കൊടുക്കുന്നില്ല. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക അത് വിൽക്കുക അതിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ആ കമ്പനികളിൻ്റെ സാധനം നിങ്ങൾ വാങ്ങുമ്പോൾ അത് വാങ്ങുക ഒരു ഡി പി വില എന്ന് വെച്ചാൽ ഒരു വിലക്ക് നിങ്ങൾക്ക് തരുന്ന വില കുറച്ച് തരുന്ന കമ്പനി, അതിന് പുറമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു സബ്സിഡി എന്ന നിലക്ക് നിങ്ങൾക്കൊരു പൈസ തരുന്ന കമ്പനി, അത് മാസാമാസം നിങ്ങൾ എത്ര പർച്ചേസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളെ ബാങ്കിൽ അക്കൗണ്ടിൽ നിങ്ങളെ സ്വന്തം അക്കൗണ്ടിൽ കമ്പനി തന്നെ നിക്ഷേപിക്കുന്നതാണ് ഈ സബ്സിഡി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മാസാമാസം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയെല്ലാം ഉള്ളൊരു എം എൽ എം കമ്പനിയാണിത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഒരു ആർ സി എം പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരിടത്തും പോയിട്ട് പരസ്യം ചെയ്യുന്നില്ല, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലൂടെ ഈ പരസ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു സബ്സിഡി കൊടുക്കാൻ കഴിയുന്നത്, ശരിയല്ലേ? തീർച്ചയായിട്ടും ആർ സി എമ്മിൽ എന്ന് പറഞ്ഞാൽ പരസ്യങ്ങളില്ല, ഇടനിലക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ സബ്സിഡിയും അതിൻ്റെ വില കുറച്ച് ലാഭവിഹിതമാണ് കമ്പനി കൊടുക്കുന്നത്. കമ്പനിയുടെ ഒരു വിഹിതത്തിൽ നിന്ന് ഉള്ള ലാഭമാണ് ജനങ്ങൾക്ക് അത് വീതിച്ച് കൊടുക്കുന്നത്. അല്ലാതെ വേറെ ഒരാളെ പൈസ എടുത്തിട്ട് വേറെ ഒരാൾ വാങ്ങിയതിനെ കൊണ്ട് അവരെ എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമല്ല. കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു വിഹിതം ജനങ്ങൾക്ക് വീതിച്ച് കൊടുക്കുന്നു, ഒരു വിഹിതം കമ്പനി എടുക്കുന്നു. ഇതിൽ കൂടിയാണ് കമ്പനി ഈ ജനങ്ങൾക്ക് സബ്സിഡി ആയിട്ടും വിലക്കുറവായിട്ടും എല്ലാം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പരസ്യമില്ല, ശരിയാണ്. ബാക്കി ഉപയോഗിക്കുന്ന ജനങ്ങൾ പറഞ്ഞിട്ടുള്ള പരസ്യം തന്നെ ഇതിനുള്ളൂ. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ജനങ്ങൾ പറയുന്ന അവർക്ക് അതിൻ്റെ ഗുണവും മേന്മയും എല്ലാം കൊണ്ട് അവർ മറ്റൊരാളോട് പറയുന്നു, അങ്ങനെ മൗത്ത് മൗത്തായിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പ്രചരിപ്പിക്കുന്നു. അത് തന്നെയാണ് വലിയ പരസ്യം. പിന്നെ ഇതിൻ്റെ പ്രത്യേക വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഹരിത സഞ്ജീവിനി എന്ന് പറയുന്നിട്ടുള്ള കാർഷിക വിളകൾക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് ഹരിതവളങ്ങൾ. അത് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കുന്ന വളങ്ങളാണ്. അത് നമ്മളിവിടെ എല്ലാം അത് കുറവാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് പല സ്ഥലത്തും അത് വളരെയധികം വിൽപ്പന നടത്തുന്നുണ്ട് കമ്പനി. ആ ഈ ഇതിൻ്റെ ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന ഹരിത പ്രോഡക്റ്റുകൾ ഇതായിട്ട് ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് കുറച്ച് പ്രോഡക്റ്റിനെല്ലാം കുറച്ച് ഡിമാൻഡ് കിട്ടാൻ കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ട്. ഫാക്ടറികളിലൊക്കെ പിന്നെ കുറച്ച് ലോക്ക്ഡൗണും കാര്യങ്ങളും കുറച്ച് തൊഴിൽ ഇത് കുറവും എല്ലാം കൊണ്ട് പല ഉൽപ്പന്നങ്ങളും സാധനങ്ങളൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ഡിമാൻഡുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതൊക്കെ പരമാവധി കമ്പനി അതിനെയൊക്കെ തരണം ചെയ്ത് സാധനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം ഇതാക്കിയിട്ട് ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം നോക്കുന്നത് ഈ ഒരു ബ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കുറേ മേക്കപ്പ് സാധനങ്ങളും മറ്റുമാണ് അല്ലേ? അപ്പോൾ ഇവ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ? പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കമ്പനിയുടെ കീസോൾ പ്രോഡക്റ്റ്. ഇതായിട്ട് അത് കംപ്ലീറ്റ് സ്ത്രീകൾക്കുള്ള പ്രോഡക്റ്റാണ്. അത് പ്രത്യേകമായിട്ട് തന്നെ സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകളുടെ എല്ലാ ഇന്നർ വെയർസും അതിൻ്റെ ബ്യൂട്ടി പ്രോഡക്റ്റ് കീസോൾ പ്രോഡക്റ്റിൽ ലിപ്സ്റ്റിക്ക് മറ്റേ നീൽ പോളിഷ് അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട് കമ്പനിയുടെ. എല്ലാം പ്രധാന മെയിൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളോട് കടപിടിക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ബ്യൂട്ടി പ്രോഡക്റ്റ്. ബ്രാൻഡ് ഉൽപ്പന്നങ്ങളോട് ഇറ്റാലിയൻ പ്രോഡക്റ്റിനോടൊക്കെ കടപിടിക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ലിപ്സ്റ്റിക്ക് നീൽ പോളിഷുകൾ ഐലൈനറുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതിൻ്റെ മൂന്നിലൊന്ന് വില പോലുമില്ല.
ബ്രാൻഡ് സാധനങ്ങളുടെ വിലയിൽ മൂന്നിലൊന്ന് വില പോലും കമ്പനി ഈ സാധനങ്ങൾക്ക് അത്രയും വില ഈടാക്കുന്നില്ല, അത്രയും വില കുറച്ചാൽ നമ്മൾ അത്രയും നല്ല ശുദ്ധമായ പ്രോഡക്റ്റുകളാണ്. ഇതിൻ്റെ ലിപ്സ്റ്റിക്കുകളൊക്കെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഫുഡ് ആണ്, അതിൽ നാച്ചുറലാണ്. അത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ലാത്ത സാധനം, കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങളാണ്. ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ഒരു സാധനത്തിലും കെമിക്കൽ ഉപയോഗിക്കുന്നില്ല. പരസ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന RCM കമ്പനിയുടെ പല പ്രൊഡക്റ്റുകളും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഈ ഒരു RCMന്റെ കീഴിൽ ഇവർ ഇറക്കുന്നുണ്ട്. സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അതിന് നമ്മൾ വളരെയേറെ സ്ട്രെസ് കൊടുക്കേണ്ട ഒരു സമയമാണ് ഇത്. അതായത് ഈ ഒരു കൊറോണ കാലത്ത് പല മേഖലയിലുള്ള ആളുകൾക്കും തൊഴിലുകളും മറ്റും നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സ്വന്തമായി ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക, അല്ലെങ്കിൽ അതിലൂടെ കൂടുതൽ ആൾ, ഒരു MLM കമ്പനി കൂടിയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കീഴിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിൻ്റെ ലാഭം അല്ലേ അത് ഈ ഒരു ആളുകൾക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ കടയിൽ തീർത്തും വ്യത്യസ്തമായ ഒരു കട തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. താഴെയങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ ഇടതുഭാഗത്തായി മലബാർ ആൻറ്റിക്കിനോട് ചേർന്ന് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ കട ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു ഷോപ്പുമായി എത്തുന്നതുവരെ നന്ദി.